ഈ വാർത്താ പകലിൽ ഇതുവരെ വന്ന പ്രധാന വാർത്തകൾ സമഗ്രമായി വിലയിരുത്തുകയാണ് വാർത്താമഴ. അടുത്ത അരമണിക്കൂറിൽ ഞാൻ എസ് വിജയകുമാർ. ഏറ്റവും പ്രധാന വാർത്തയിലേക്ക് നമ്മൾ ആദ്യം കടക്കുന്നു. മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവും 15,000 രൂപ പിഴയും വിധിച്ച് സൂററ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. അപ്പീൽ നൽകാൻ രാഹുലിന് 30 ദിവസത്തേക്ക് ജാമ്യം അനുവദിച്ചു. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിടെ കർണാടകയിലെ കോലാറിൽ മോദി സമുദായത്തിനെതിരെ നടത്തിയ പരാമർശത്തിലാണ് ഉത്തരവ്. ഗുജറാത്ത് മുൻ മന്ത്രി പൂർണേഷ് മോദിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയെ സമീപിച്ചത്. വിധി കേൾക്കാൻ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു. തല കുനിക്കില്ലെന്നും അപ്പീൽ നൽകുമെന്നും ഗുജറാത്ത് PCC അധ്യക്ഷൻ പ്രതികരിച്ചു. കേസിന് ആസ്പദമായത് 2019 നടത്തിയ പ്രസംഗമാണ്. കർണാടകയിലെ കോലാറിൽ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധി ആ പരാമർശം നടത്തിയത്. ആ വിവാദ പ്രസംഗത്തിലേക്ക് ആദ്യം. एक छोटा सा सवाल, इन सबके नाम, इन सब चोरों के नाम मोदी 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 कैसे हैं? नीरव मोदी, ललित मोदी, नरेंद्र मोदी, और अभी थोड़ा ढूंढेंगे तो और बहुत सारे मोदी निकलेंगे. एक छोटा सा सवाल. बलराम नेडंगाड़ी दिल्ली से കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, സൂററ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്നും 2 വർഷത്തെ തടവ് അനുഭവിക്കണമെന്നും 15,000 രൂപ പിഴയെടുക്കണമെന്നും വിചാരണ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്? വിജയകുമാർ, രാഹുൽ ഗാന്ധിയെ IPC 499, IPC 500 എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ക്രിമിനൽ മാനഹാനി എന്ന കുറ്റം രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ പരാമർശത്തിലൂടെ എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതിക്കാരനായ പൂർണേഷ് മോദിയുടെ പരാതിയിൽ പറയുന്ന തരത്തിൽ തന്റെ സമുദായത്തിനും തനിക്കും മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ മാനഹാനി എന്ന കുറ്റം രാഹുൽ ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷത്തെ തടവിന് രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി എന്നാൽ തൊട്ടു പിന്നാലെ തന്നെ നൽകുകയും കോടതി ഉടൻ തന്നെ ആ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. 30 ദിവസത്തേക്കാണ് ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഈ വിധി നടപ്പാക്കുന്നത് താൽക്കാലികമായി 30 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. അപ്പീൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായുള്ള സമയമാണ് അദ്ദേഹത്തിന് അനുവദിച്ചിരിക്കുന്നത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കർണാടകയിലെ കോലാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് അദ്ദേഹത്തിന് എതിരായ ക്രിമിനൽ മാനനഷ്ട കേസിന് കാരണമായത്. അവിടെ രാഹുൽ നടത്തിയ പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതടക്കമുള്ള പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് രാജ്യത്തു നിന്നും പൊതു മുതൽ കൊള്ളയടിച്ച് കടന്നു കളഞ്ഞ മറ്റ് 2 പേർ, ലളിത് മോദി, നീരവ് മോദി എന്നിവരുടെ പേരുകൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പറയുകയും എന്തുകൊണ്ടാണ് എല്ലാ കള്ളന്മാർക്കും മോദി എന്ന കുടുംബ പേര് വന്നത് എന്ന ചോദ്യം ഉന്നയിക്കുകയുമായിരുന്നു. ഇതിനെതിരെയാണ് BJP നേതാവും ഗുജറാത്തിലെ മുൻ മന്ത്രിയുമായ പൂർണേഷ് മോദി ഗുജറാത്തിലെ സൂറത്തിലുള്ള ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ മാനനഷ്ട കേസ് നൽകിയത്. 4 വർഷത്തെ വിചാരണ അടക്കമുള്ള നടപടികൾക്ക് ഒടുവിലാണ് ആ കേസിൽ വിധി വന്നിരിക്കുന്നത്. 2021 വിചാരണ വേളയിൽ രാഹുൽ ഗാന്ധി കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. സ്ഥിതി പ്രസ്താവം കേൾക്കുന്നതിനായി രാഹുൽ കോടതിയിൽ നേരിട്ട് എത്തിയിരുന്നു. ഈ കേസിൽ ഇത്തരത്തിൽ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നടപടികളും മുന്നൊരുക്കങ്ങളും. കൂടാതെ AACP അധ്യക്ഷന്റെ പ്രതികരണവും വന്നിരിക്കുന്നത് വിധി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നും ജഡ്ജിമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. നിയമത്തിലും ജുഡീഷ്യറിയിലും വിശ്വസിക്കുന്നു എന്നും നിയമപരമായി പോരാടുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിധിക്ക് പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധി ട്വിറ്ററിലൂടെ മഹാത്മാഗാന്ധിയുടെ ഒരു ഉദ്ധരണിയാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ്. സത്യമാണ് എന്റെ ദൈവം, അഹിംസയാണ് അതിലേക്കുള്ള മാർഗം എന്നാണ് രാഹുൽ പങ്കുവച്ചിരിക്കുന്ന വാചകം എന്നുള്ളത്.
രാഹുൽ ഗാന്ധി ഇന്ന് സൂറത്തിൽ ഈ വിധി പ്രസ്താവം കേൾക്കുന്നതിനായി എത്തുമ്പോൾ തന്നെ എല്ലാ മുന്നൊരുക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് ഈ വിധി വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിനോടകം ഒരു രാഷ്ട്രീയ ചർച്ച കൂടിയുണ്ട്. അതിന്റെ ഭാഗമായി ഈ കാര്യത്തിൽ ഈ കോടതി ഉത്തരവ് ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനും ആ നിലയിൽ ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താനും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ അതിലെ രാഷ്ട്രീയ വായന അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും ഇതൊരു നിയമപരമായി ഇതൊരു തിരിച്ചടിയാണ് രാഹുലിന്. രാഹുൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നു എന്നതിലൂടെ. എങ്കിൽ പോലും നിയമപരമായ പോരാട്ടങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ മാനനഷ്ട കേസിൽ 2 വർഷം എന്നുള്ളത് പരമാവധി ശിക്ഷയാണ്, 2 വർഷം തടവ് എന്നുള്ളത്. അതാണ് രാഹുലിന് വിധിച്ചിരിക്കുന്നത്. അതും ഒരു പൊതുവായ സാധാരണ നിലയിൽ എപ്പോഴും പരസ്പരം സംഭവിക്കാറുള്ളത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവനയിലാണ് ഇത്തരത്തിലുള്ളൊരു വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന പ്രചരണത്തിന് തന്നെയാണ് കോൺഗ്രസ് ഊന്നൽ നൽകുന്നത്. ഇത്തരത്തിലൊരു തിരിച്ചടി നേരത്തെ തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുകയും അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്നുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. രാഹുലിനെ സ്വീകരിക്കാൻ വലിയൊരു നിര നേതാക്കൾ എത്തിച്ചേർന്നിരുന്നു. അത് അവർ എല്ലാം തന്നെ രാഹുലിനെ അനുകൂലിച്ച് ഷെയറി ഹിന്ദുസ്ഥാൻ എന്ന പ്ലക്കാർഡുകളുമായാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായി നേതാക്കൾ എത്തിയത്. കൂടാതെ BJP യുടെയും മോദിയുടെയും ദാർഢ്യത്തിന് മുന്നിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുട്ടുമടക്കില്ല എന്നുള്ള മുദ്രാവാക്യങ്ങളുമായാണ് രാഹുലിനെ അണികൾ സ്വീകരിക്കുകയും സംസ്ഥാനത്ത് കോടതിക്ക് പുറത്തടക്കം പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഇപ്പോൾ ഇത് ഈ കേസിലെ തുടർ നിയമ പോരാട്ടങ്ങളും സാധ്യതകളും എല്ലാം തന്നെ ആലോചിക്കുന്നതിനായുള്ള കൂടിയാലോചനകൾ AFP നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അയോഗ്യത ഭീഷണിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കോൺഗ്രസ് വിദഗ്ധ നിയമോപദേശം ഇക്കാര്യത്തിൽ തേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രചരണമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിന് ഉള്ളത്. അതിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിൽ പ്രതിഷേധ പ്രകടനം കഴിഞ്ഞിരിക്കുന്നു. ഇത് രാജ്യവ്യാപകമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിക്കാണിക്കാൻ കഴിയാവുന്ന അതേ സ്റ്റേച്ചറുള്ള ഒരു നേതാവായി രാഹുൽ മാറിയിരിക്കുന്നു ഇതിലൂടെ എന്ന് BJP ഉൾപ്പെടെ അംഗീകരിക്കുകയാണ് എന്ന തരത്തിലാണ് കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി ഈ കേസിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെയും ദേശീയ നേതാക്കളുടെയും ഭാഗത്തു നിന്ന് തുടർ പ്രതികരണങ്ങൾ വരും നിമിഷങ്ങളിലും വരും. അടുത്ത ഘട്ടത്തിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം രാഷ്ട്രീയമായി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അടുത്ത കൂടിയാലോചനകൾ. ഉടൻ തന്നെ ഇക്കാര്യത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. ഇതിനായുള്ള എല്ലാ നടപടികളും പുരോഗമിച്ചു വരികയാണ്. അതേസമയം ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണം വന്നത് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജുവിന്റെ ഭാഗത്തു നിന്നാണ്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ തുടരെ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഏതെങ്കിലും വിഭാഗത്തെയും പാർലമെന്റിനെയും അപഹസിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന പ്രചരണത്തിന് ഊന്നൽ നൽകാനാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രാഹുലിന്റെ പരാമർശങ്ങൾ സ്വന്തം പാർട്ടിക്കും രാജ്യത്തിനും എപ്പോഴും തലവേദനയാകുന്നു എന്നായിരുന്നു കിരൺ റിജുവിന്റെ പരാമർശം. നിലവിലിപ്പോൾ പാർലമെന്റിന്റെ സഭാ സ്തംഭനം 8-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാഹുൽ ശരി, ബൽറാം, എന്തായാലും ഈ വിഷയത്തിൽ സൂററ്റിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 2 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. 15,000 രൂപ പിഴയും ഒടുക്കണം. 30 ദിവസത്തേക്ക് ആ ശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്. കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. മേൽക്കോടതിയെ സമീപിക്കുന്നതിനും അപ്പീൽ നൽകുന്നതിനുമുള്ള അവസരം ആണ് ഈ സമയത്തുണ്ടാവുക. രാഷ്ട്രീയ വിലയിരുത്തലുകളുടെ ഒക്കെ സമയം കൂടിയാണ്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. സത്യമാണ് തൻ്റെ ദൈവമെന്നും അഹിംസയാണ് അതിലേക്കുള്ള വഴിയെന്നും ഗാന്ധി വചനം ഉദ്ധരിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് വരുന്നു. രാഹുൽ ഗാന്ധിയുടെ ശബ്ദം അടിച്ചമർത്താൻ BJP ശ്രമിക്കുകയാണ് എന്ന പ്രിയങ്കാ ഗാന്ധിയുടെ പരാമർശം ഉണ്ടാകുന്നുണ്ട്. രാഹുലിൻ്റെ വാക്കുകൾ കോൺഗ്രസിന് മാത്രമല്ല രാജ്യത്തിന് കൂടി പലപ്പോഴും പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് നിയമമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയെ ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ ഈ അഴിമതിക്കെതിരായ പോരാട്ടം എന്ന നിലയിൽ ഇതിനെ കാണാനൊക്കെ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകിയത്. മറ്റ് പ്രധാന വാർത്തകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുന്നു. നിയമസഭാ സംഘർഷ കേസിൽ സർക്കാരിന് വൻ തിരിച്ചടി. വാച്ച് ആൻഡ് വാർഡ് അംഗത്തിന്റെ കൈയുടെ എല്ലിനു പൊട്ടലില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്.
പൊട്ടലുണ്ടെന്ന പരാതിയിലാണ് പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയത്. തിരിച്ചടി നേരിട്ടതോടെ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കി തലയൂരാൻ സർക്കാർ നീക്കം തുടങ്ങി. അതേസമയം കെ കെ രമ എം എൽ എ നൽകിയ പരാതിയിൽ പോലീസ് ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സൈബർ സെൽ. കോടതിയെ സമീപിക്കുമെന്ന് കെ കെ രമ എം എൽ എ പ്രതികരിച്ചു. എനിക്ക് ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല. ഒരു അന്വേഷണവും അതിന്റെ ഭാഗമായി ഞാൻ കൊടുത്ത കേസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. സൈബർ സെല്ലിൽ നിന്നായാലോ അതിക്രമത്തിന്റെ എന്റെ പരിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കേസിന്റെ കാര്യത്തിലും ഒന്നും വളരെ വ്യക്തമായി കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് അത് അന്വേഷിക്കാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടത് ഇനി കൂടുതൽ എങ്ങനെ അത് മുന്നോട്ട് പോകും എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് രൂപത്തിലുള്ള അഡ്വക്കേറ്റുമായും ആലോചിച്ചുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തുകൊണ്ട് ആ നിയമ നടപടിയുമായിട്ട് ശക്തമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇത് സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞത് തിരിച്ചടിക്കുന്ന ഒരവസ്ഥയുണ്ട്. കെ കെ രമ എം എൽ എ ഇന്നലെ ആശുപത്രിയിലെത്തിയപ്പോൾ ജനറൽ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അവരുടെ കൈകളുടെ ലിഗമെന്റിന് പൊട്ടലുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. പുറത്തു വന്ന എക്സ്റേ വ്യാജമാണ് എന്ന് ഡോക്ടേഴ്സ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വാച്ചാൻ വാർഡിന്റെ കൈയുടെ എല്ലിന് പൊട്ടലില്ല എന്ന് ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കുന്നു. ഇന്നലെ കെ കെ രമയെ പരിശോധിച്ച അതേ ആശുപത്രി തന്നെയാണല്ലോ ഈ മെഡിക്കൽ റിപ്പോർട്ടും നൽകിയത്. അപ്പോൾ സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്നു, ഈ കേസിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വരുന്നു. എന്തൊക്കെയാണ് നടപടി? പോലീസും ഈ FIR ഈ ജാമ്യമില്ലാ വകുപ്പുകൾ അത് ഒഴിവാക്കി തുടർ നടപടിയിലേക്ക് കടക്കേണ്ടി വരുമല്ലോ പോലീസിനും, അല്ലേ? വിജയകുമാർ, ഈ പ്രതിപക്ഷ എം എൽ എമാർ ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ചെന്ന സർക്കാർ വാദത്തിന്റെ മുന്നേ ഒടിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വിവരം. വനിതാ വാച്ചാൻ വാർഡിന്റെ വലത് കൈമുട്ടിൽ പൊട്ടലുണ്ടെന്ന പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 5 എം എൽ എമാർ ഉൾപ്പെടെ 12 പ്രതിപക്ഷ എം എൽ എമാർക്കെതിരെ കേസെടുത്തത്. ആക്രമിച്ച പരിക്കേൽപ്പിച്ചതുൾപ്പെടെ 3 ജാമ്യമില്ലാ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നു. എന്നാൽ ഈ വാച്ചാൻ വാർഡിന്റെ കൈമുട്ടിന് പൊട്ടലില്ലെന്നാണ് ഇപ്പോഴത്തെ മെഡിക്കൽ റിപ്പോർട്ട്. ഇതോടെ ജാമ്യമില്ലാ വകുപ്പായി ഇന്ത്യൻ ശിക്ഷാ നിയമം 326 ഒഴിവാക്കാനാണ് പോലീസിന്റെ നീക്കം. ഡോക്ടർമാരുമായി സംസാരിച്ച ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് മ്യൂസിയം പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഔദ്യോഗിക കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ 2 ജാമ്യമില്ലാ കുറ്റം പ്രതികൾക്കെതിരെ നിലനിൽക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെയാണ് ഈ സച്ചിൻദേവ് അപകീർത്തിപ്പെടുത്തിയെന്ന കെ കെ രമയുടെ പരാതിയിൽ കേസെടുക്കുന്നതിൽ ഇതുവരെ പോലീസ് ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. മാനനഷ്ട പരിധിയിൽ വരുന്നതിനാൽ കോടതിയാണ് കേസ് പരിഗണിക്കേണ്ടത്. സൈബർ സെൽ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സൈബർ സെൽ എടുത്തിരുന്ന നിലപാട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഇക്കാര്യത്തിൽ കേസെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ പൊതുവേദിയിൽ ഈ വിഷയം പരാമർശിച്ചതാണ്. തൊട്ടു പിന്നാലെയാണ് ഈ വാച്ചാൻ വാർഡിന് പരിക്ക് ഗുരുതരമല്ല, എല്ലിന് പൊട്ടലില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ബ്രഹ്മപുരം വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ തർക്കം മുറുകുന്നു. ബ്രഹ്മപുരത്ത് മാലിന്യം കുന്നുകൂടാൻ കാരണം GJ ഇക്കോ പവർ കമ്പനിയാണെന്ന് കോൺഗ്രസ് നേതാവ് N. വേണുഗോപാൽ ആരോപിച്ചു. ടോണി ചെമ്മണി മേയറായിരുന്ന കാലത്താണ് GJ ഇക്കോ പവർ കരാർ നേടിയതെന്നും N. വേണുഗോപാൽ പറഞ്ഞു. ഒരു പരിജ്ഞാനവും ഇല്ലാത്ത കമ്പനി എങ്ങനെ ബ്രഹ്മപുരം കരാർ നേടിയെന്ന് അന്വേഷിക്കണമെന്നും N. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കുറേ കാലമായിട്ട് എനിക്കെതിരായിട്ട് ആദ്യം നടന്നിരുന്നതെല്ലാം KV തോമസിന്റെ ഭാഗത്തു നിന്നുള്ള ഗൂഢാലോചനയാണ്. എന്നെ മേയറാക്കാതിരുന്നത് ഉൾപ്പെടെയുള്ളതിനകത്ത് പിന്നിലുണ്ട്. അന്ന് മേയറാക്കിയത് ടോണി ചെമ്മണിയായിരുന്നു. അന്നത്തെ ഭരണകൂടത്തിന്റെ മുന്നിൽ എങ്ങനെ GJ കമ്പനി വന്നു, അല്ലെങ്കിൽ എങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ GJ കമ്പനി വന്നു എന്നൊന്നും എനിക്കറിയില്ല. ബ്രഹ്മപുരം പ്ലാന്റിന്റെ കാര്യത്തിനകത്ത് ഈ GJക്കുള്ള താല്പര്യം ഏത് കോൺഗ്രസ് നേതാവിന്റെ താല്പര്യമാണെന്ന് എനിക്കറിയില്ല. ആ കോൺഗ്രസ് നേതാവ് ഇത്തരം ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും പിന്നിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് ഇപ്പോൾ ഇത് വളർന്ന് ഇത് ചെയ്തിട്ട് അവസാനിപ്പോൾ എൻ്റെ മരുമകന്റെ ഇതിൽ വന്നേക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ GJ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല, ഏത് കോൺഗ്രസ് നേതാവിനാണ് അതുമായി ബന്ധമെന്ന് എനിക്കറിയില്ല. എന്നാൽ ടോണി ചെമ്മണിയുടെ കാലത്താണ് ഇതെല്ലാം നടന്നതെന്ന് N. വേണുഗോപാൽ പറയുന്നു. അപ്പോൾ ഈ ആരോപണമെല്ലാം ടോണി ചെമ്മണിക്ക് നേരെ തിരിക്കുകയാണ് N. വേണുഗോപാൽ ചെയ്യുന്നത്. കോൺഗ്രസിൽ ഈ ബ്രഹ്മപുരം വലിയ തീയും പുകയും ഉണ്ടാക്കുന്നുണ്ടല്ലേ?
അതെ, ബ്രഹ്മപുരം കത്തിക്കഴിഞ്ഞിട്ടും കോൺഗ്രസിനുള്ളിലെ തീയും പുകയും അടങ്ങുന്നില്ല എന്നത് തന്നെയാണ് വിജയകുമാർ അവസ്ഥ. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ സോണ്ട എന്നൊരു കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ എൻ വേണുഗോപാൽ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ്, ദീർഘകാലം കൊച്ചിയിലെ കൗൺസിലറായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, ജി സി ഡി ചെയർമാനായിരുന്നു, അങ്ങനെ പല മേഖലയിലും പ്രവർത്തിച്ച ആളാണ് എൻ വേണുഗോപാൽ. എൻ വേണുഗോപാൽ ഒരു ഘട്ടത്തിൽ പോലും സോണ്ട എന്ന കമ്പനിയുടെ പേര് പോലും പറയാൻ തയ്യാറാകുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ടോണി ചമ്മണിയുടെ കാലത്ത് കരാർ നൽകിയ ജി ജെ ഇക്കോ പവർ എന്ന കമ്പനിയാണ്. ഈ കമ്പനിയാണ് പ്ലാസ്റ്റിക് മാലിന്യം മറ്റു പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും, അതിന് അദ്ദേഹം പോയിന്റ് ബൈ പോയിന്റ് ആയി പറയുന്നത് ഈ ഒരു 400 ടണ്ണിലധികം മാലിന്യം, പ്ലാസ്റ്റിക് മാലിന്യം അവിടേക്ക് എത്തിച്ചില്ലെങ്കിൽ നഗരസഭ അങ്ങോട്ട് പിഴയടക്കണമെന്ന കരാർ ഉണ്ടാക്കിയത് പോലും ഈ ജി ജെ ഇക്കോ പവറിന്റെ കാലത്ത് ടോണി ചമ്മണിയാണ്. അങ്ങനെയാണ് അവിടേക്ക് ഒരു പ്ലാസ്റ്റിക് മലയുണ്ടായത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വന്നത്. എങ്ങനെയാണ് ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് അനുമതി നൽകുന്നത്? യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അന്ന് ടോണി ചമ്മണിയായിരുന്നു മേയർ. അതിൽ ഏത് കോൺഗ്രസ് നേതാവിനാണ് താല്പര്യം? ടോണി ചമ്മണിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ആരോപണം. നേരത്തെ സി പി ഐ എം നേതാക്കൾ ടോണി ചമ്മണിയെ നേരിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായ രീതിയിൽ അതേ ആരോപണം മറ്റൊരു കോണിലൂടെ തന്നെയാണ് എൻ വേണുഗോപാൽ ഉന്നയിക്കുന്നത്. തന്റെ മരുമകനെതിരായാണ് ഇപ്പോൾ ആരോപണം. തൻ വെല്ലുവിളിക്കുകയാണ്, സോണ്ട കമ്പനിയുടെ ഉപകരണവുമായി ബന്ധപ്പെട്ട് തന്റെ മരുമകന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഒരു അന്വേഷണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഢാലോചന കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നും എൻ വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു. ഒരു പത്രത്തിലാണ് ഈ വാർത്ത വന്നത്. ആ സമയത്ത് ഒരു പത്രലേഖകനെ താൻ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ കൃത്യമായി കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവാണ് ഇത്തരത്തിൽ വാർത്ത നൽകിയത് എന്ന് പറഞ്ഞു. അയാൾ ആരുടെ ആളാണെന്ന് തനിക്കറിയാം. എന്തായാലും കൃത്യമായ രീതിയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസിനുള്ള ഉള്ളിലുള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എൻ വേണുഗോപാൽ വിരൽ ചൂണ്ടുന്നത് ടോണി ചമ്മണിയിലേക്ക് തന്നെയെന്ന് നിസ്സംശയം പറയാം. എന്തായാലും ടോണി ചമ്മണിയോട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ചോദിച്ചിരുന്നു, പക്ഷേ പ്രതികരിക്കാനില്ല എന്നാണ്. ജിജയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പ്രതികരിക്കാനില്ല എന്നാണ് ടോണി ചമ്മണിയുടെ നിലപാട്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. യെസ്, ബ്രഹ്മപുരം വിഷയത്തെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കം നടക്കുന്നു. എൻ വേണുഗോപാൽ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത് മുൻ മേയർ ടോണി ചമ്മണിക്ക് നേരെയാണ് എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന് യുവതിയുടെ കുടുംബം. പണം വാഗ്ദാനം ചെയ്തുവെന്നും ആശുപത്രി ജീവനക്കാർ ഭീഷണിയുടെ സ്വരത്തിലും സംസാരിച്ചുവെന്നും യുവതിയുടെ ഭർത്താവ് 24നോട് പറഞ്ഞു. അവര് ചെയ്യുന്നത് അവര് പറഞ്ഞത് കാപ്പ് വന്നിട്ട് ഞങ്ങൾ എന്നോട് പിൻവലിക്കാൻ പറഞ്ഞു കേസ്, അതിന് വേണേ കൗൺസിലിംഗ് തരാമെന്നും, പിന്നെ ഭാര്യയോട് പറഞ്ഞത് നിങ്ങൾക്ക് ഭയങ്കര രീതിയിലാ സംസാരിച്ചത്, എന്താ ചെയ്യാന്ന് പറഞ്ഞാല് സ്ത്രീയോട് പറയേണ്ട രീതിയിലല്ല അവർ തന്നെ പറഞ്ഞു. സ്ത്രീകളാണ് വന്ന് പറയണത്, പിന്നെ ഭീഷണിന്റെ സ്വരാണല്ലോ അവര് സംസാരിച്ചത്. ഞങ്ങളില്ലാത്ത ടൈമിലാണ് ഭാര്യനോട് വന്ന് സംസാരിച്ചത്. ഒരു സ്റ്റാഫ് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എന്റെ പേസ് വേണമെങ്കിലും ചെയ്തുതരാം, അവന് ഭാര്യയും കുടുംബം ഇല്ല എന്നൊക്കെ. ഇപ്പൊ എന്തെല്ലാം അറിയാൻ പറ്റുന്ന ആളുകൾ തന്നെ സ്റ്റാഫ്, എവിടെ ഏത് വാർഡിലെന്ന് അറിയില്ല, അതാ കുടുങ്ങി. അത് ബുദ്ധിമുട്ടുള്ളൂ, സ്റ്റാഫിനെ കണ്ടറിയാം, അവരെ വിഭാഗത്തിലെത്തുന്ന പ്രത്യേകതയുള്ള ആളുകൾ തന്നെയാണ്. ആശുപത്രി ജീവനക്കാരിൽ ചിലർ ഔദ്യോഗിക വേഷത്തിലെത്തി മോശമായി സംസാരിച്ചെന്നും പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ യുവതി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകി ജീവനക്കാരിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. യുവതിയുടെ പരാതി പോലീസിന് കൈമാറിയെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. പരാതി പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കുള്ള ജീവനക്കാർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊഴി മാറ്റാൻ സമ്മർദ്ദം ചെലുത്തിയ ജീവനക്കാരെ അന്വേഷണ വിധേയമായി ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും. പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടായെന്ന പ്രതികരണത്തിന് പിന്നാലെ യുവതിയുടെ സുരക്ഷയും വർദ്ധിപ്പിച്ചു. അതിനിടെ സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. എസ് ശ്രീകാന്താണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കേസ് സംഘടിതമായി അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കങ്ങളുടെ വിവരങ്ങൾ കൂടിയാണ് ഈ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് നടപടികൾ? പോലീസ് തുടർ നീക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? വിജയകുമാർ, ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. കാരണം ഒരു ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കായി ഒരു യുവതി എത്തുന്നു. ആ യുവതി ശസ്ത്രക്രിയ കഴിഞ്ഞ്
ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ അവിടുത്തെ ഒരു ജീവനക്കാരനാൽ ലൈംഗിക അതിക്രമം നേരിടുന്നു. അതിനുശേഷം അവിടെ ചികിത്സയിൽ തുടരുന്ന ആ യുവതിയെ അതേ ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ പരാതി പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പണം ഓഫർ ചെയ്യുന്നു. ഇതെന്ത് നാടുന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നത്? ഇതൊക്കെ ഇങ്ങനെ പരസ്യമായി നടക്കുന്നല്ലോ എന്നാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ച മുഴുവൻ ആളുകളും പറയുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്നും പിന്മാറാൻ തങ്ങൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട് എന്ന് യുവതിയുടെ കുടുംബം, ഭർത്താവ് ഇപ്പോൾ പറയുന്നുണ്ട്. ഔദ്യോഗിക വേഷത്തിലെത്തിയ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും പണം വാഗ്ദാനം ചെയ്തു എന്നുമാണ് അദ്ദേഹം 24നോട് ചൂണ്ടിക്കാണിച്ചത്. ഭീഷണിപ്പെടുത്തുന്നതായി ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പരാതി നൽകിയെന്നും കണ്ടാലറിയാവുന്നവരാണ് ഭീഷണിപ്പെടുത്തിയത്, സമ്മർദ്ദം ചെലുത്തിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. താൻ അടുത്തില്ലാത്ത സമയത്താണ് ഭാര്യയുടെ അടുത്ത് വന്ന് ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന കാര്യവും കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ പരാതി സൂപ്രണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്, പോലീസിന് ആ പരാതി കൈമാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടവരെ മാറ്റി നിർത്താനും നിലവിൽ തീരുമാനിച്ചതായി വിവരമുണ്ട്. രാവിലെ മുതൽ 24 ഈ വിഷയം ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുകയുമാണ്. നിലവിൽ പോലീസിന്റെ സംഘം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസിന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഈ കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇവിടെ എത്തി. തുടർന്ന് ഇവിടെ വൈസ് പ്രിൻസിപ്പാളിനെ യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതൃത്വത്തിലുള്ള ഉപരോധം അവസാനിച്ചിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടി പോലീസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും, കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും എന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ എന്താകും എന്നത് സംബന്ധിച്ച് ഇതുവരെയും പോലീസ് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. പരാതി തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചു. അതിൽ നടപടി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ആ നടപടി ഉണ്ടാകുമെന്നും കരുതുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിച്ച് നിർത്താം. ഇത് ഒരാശുപത്രിയിലാണ് നടന്നത്. ഈ ചികിത്സയിലിരുന്ന രോഗിയെ പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ ശേഷം അതേ ആശുപത്രിയിലെ ജീവനക്കാർ അവരെ സമ്മർദ്ദം ചെലുത്തി പരാതി പിൻവലിക്കാൻ കൂടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമാണ് സാഹചര്യം. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കുറ്റകൃത്യം, അത് സംഘടിതമായി അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കത്തിന്റെ മുഴുവൻ വിവരങ്ങളുമാണ് ഈ വാർത്തയിലൂടെ 24 പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പോലീസ് നടപടി അടിയന്തരമായി ഉണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.